എനിക്കെന്തിനാ ബി പി? അല്ല, അവിടെ ഇരുന്ന് കഥയൊന്നും പറയാൻ കിട്ടില്ല, ഇത് ഊതിക്കൊണ്ടിരിക്ക. നീ കൂടുതലും ഊതണ്ട, നീ അവിടെ നിന്റെ കാര്യം വേണ്ടല്ലേ. പക്ഷേ നിനക്ക് പറ്റിയൊരു കിടില സാധനം ഉണ്ടാ. എന്താ? ബൈനോക്കുലർ. ദൂരെയുള്ള സാധനങ്ങളൊക്കെ വളരെ അടുത്ത് കാണാൻ പറ്റും. എനിക്കെന്തിനാ ബൈനോക്കുലർ? എടാ, പഴയ പോലെ കുളിക്കടവിൽ പോയിരുന്നിട്ട് ഇലയുടെ ഇടയിൽ നിന്ന് ഇരിക്കണ്ട. ഇത് ഇത് ഉപകാരം ചെയ്തിരിക്കും. ചെരുവത്തിലെ വെള്ളത്തിൽ വെച്ചിട്ട് കത്തിച്ച മതി. കത്തിച്ച് കളയാനാ പിന്നെ കാശ് കൊടുത്ത് മേടിക്കുന്നു? അതല്ല, ബോട്ട് വെള്ളത്തിൽ വെച്ചിട്ട് പുറകെ കത്തിച്ച മതി, ഓടും. ആ ബോട്ടിട്ട് വെച്ച ആരെ ഓടാത്തത്? ഓടക്കുഴലിന്റെ ഓടക്കുഴൽ വേണോ? ഓടക്കുഴല്? ആ, ഇതിന് പ്രത്യേകത ഉള്ളതാ, ഈ ഓടക്കുഴല് കയ്യിലുണ്ടെങ്കിൽ ഏത് പാട്ടും പാടാം. അങ്ങനെയുണ്ടോ? ആ, എന്നാ ഒരു പാട്ട് പാടി. പാടത്തേ. കട്ടിലെ പാഴ്മുളം തണ്ടിൽ. ഇത് കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെയല്ല, അത് വച്ച് പാട്. ആഹാ, കട്ടിലെ പാഴ്മുളം തണ്ടിൽ. ഓടക്കുഴലിലൂടെ പാടണം. അങ്ങനെ അത് പറയണ്ടേ. കട്ടിലെ പാഴ്മുളം. മനോജ, അതല്ല, ഈ ഓടക്കുഴൽ ഊതിക്കൊണ്ട് പാടണം. ആ, ഇത് രണ്ടും ഒരുമിച്ച് കിടക്കില്ല, ഒന്നല്ലെങ്കിൽ ഊതുക അല്ലെങ്കിൽ പാടുക. അതെ, ഓടക്കുഴൽ വേണ്ട 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 വേണ്ടെങ്കിൽ വേണ്ട. എന്നൊരു വെറൈറ്റി സാധനം എടുക്കാം ചേട്ടാ. എന്താ ഇത് കേട്ടോ? ഈ പി പി ഊതി കഴിഞ്ഞാൽ അമ്മാവാന്ന് വിളിക്കും. കാണിച്ചേരാം. അതെ, ഇപ്പൊ കാശ് കൊടുത്ത് അത് ഊതി അമ്മാവാന്ന് വിളിപ്പിക്കണ്ട. നമ്മൾ ഇവിടെ നിന്ന് അമ്മാവാന്ന് വിളിച്ചാ പോരെ. വർഷം കഴിഞ്ഞില്ലേ? നീ അപ്പൊ ഈ സ്റ്റേജ് പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ ഇതാണോ പരിപാടി? അല്ല, സ്റ്റേജ് പരിപാടി നിർത്തിയിട്ടില്ല കേട്ടോ. ഞാൻ മാത്രം എന്റെ ഇളയച്ഛനോട് കൂടെ ഉണ്ട്. ഞാൻ പരിപാടി നടത്തുമ്പോ ഇളയച്ഛൻ ഇതൊക്കെ കച്ചവടം ചെയ്യും. പരിപാടി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ഞാനും കൂടെ കൂടി കച്ചവടം ചെയ്യും. അങ്ങനെയാണ് ഇപ്പോഴത്തെ പരിപാടി. നീ കച്ചവടമൊക്കെ ഉണ്ടോ അതിന്? കച്ചവടം ഇന്നലെ ഇത്തിരി പണി കിട്ടി. എന്നാ പറ്റി? ഇന്നലെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലായിരുന്നു. അവിടെയാണ് ഈ ഒരു ബാലെ ലങ്കാദഹനം എന്ന് പറഞ്ഞൊരു ബാലെ. അപ്പൊ രാവണൻ ഈ 10 തലയും 20 കൈയൊക്കെ ആയിട്ട് ഒന്ന് സ്റ്റേജിൽ കിടന്ന് അന്യായ ലർച്ച. 10 തലയും 20 കൈയുമുള്ള എന്നെ നേരിടാൻ ആരുണ്ടടാ എന്ന് പറഞ്ഞപ്പോ ഞാൻ തൊട്ടപ്പുറത്ത് നിന്ന് ഈ ബലൂൺ ഊതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചെറിയ ബലൂണിന് ഒരൊറ്റപ്പൊട്ട്, തൊട്ടപ്പുറത്ത് നിന്ന് ആന ഒരലർച്ച. ഈ രാവണൻ ഞാൻ നോക്കുമ്പോ പാടത്തൂടി 100 ഓടുക, തൊട്ടു പുറകെ ആന. അങ്ങനെ രാവണൻ ഓടി ഈ തെങ്ങിന്തോപ്പ് കയറി പുറകെ ആന. ഇന്ന് ഞാൻ ഈ തെങ്ങിന്തോപ്പ് ചെന്നപ്പോ രാവണന്റെ ഓരോ തലയും ഓരോ തെങ്ങിന്റെ ചോട്ടി കിടക്കുക. ആന. അപ്പൊ ഈ ഒറിജിനൽ തലയോ? ഒറിജിനൽ തല നീര് വന്നതേ ആശുപത്രി കിടപ്പുണ്ട് ഇപ്പോ. ചേട്ടാ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന് വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ. ചേട്ടൻ കൊല്ലം എം എൽ എ അല്ലേ? ഇപ്പോ ഈ കൊല്ലം എം എൽ എ ഒക്കെ തന്നെ ഈ ബലൂൺ കച്ചവടം ചെയ്യാൻ ലോൺ മറ്റേ ബാങ്കിന്റെ അതൊക്കെ വലിയ പാടാണ്. അല്ല, അതല്ല അതല്ല. പിന്നെ ചേട്ടൻ, ഈ പാകിസ്ഥാനിൽ ആരെങ്കിലും പരിചയം ഉണ്ടോ? കൊല്ലം എം എൽ എക്ക് പാകിസ്ഥാനിൽ എന്തെങ്കിലും പരിചയം ഉണ്ടോ? പരിചയം ഉണ്ടോ? എന്തിന് ചേട്ടാ, എനിക്ക് ഇന്നലെ ഒരു 10 ഹൈഡ്രജൻ ബലൂണിന്റെ ഓർഡർ കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ വെച്ച് ഒരു ബലൂൺ നിറയ്ക്കും, കൊച്ചച്ഛൻ്റെ ഇട്ട് കൊടുക്കും, വീണ്ടും അടുത്ത നിറയ്ക്കും, കൊച്ചച്ഛൻ്റെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരു 8 ബലൂൺ നിറച്ചു. 9-ാമത്തെ ബലൂൺ നിറച്ച് ഇങ്ങനെ കൊടുക്കാൻ നോക്കിയോ, കൊച്ചച്ഛനില്ല. കൊച്ചച്ഛൻ മുങ്ങിയോ? മുങ്ങിയില്ല, പൊങ്ങി. ഞാൻ നോക്കാം, കൊച്ചച്ഛൻ പൊങ്ങി മൂളിപ്പിട്ട് പോവാ കൈ കാലത്ത് എടുത്തിട്ട്. അപ്പൊ ഇന്ന് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു കോള് വന്നു. പുള്ളി പറന്ന് പറന്ന് പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞു. അയ്യോ. അപ്പൊ ചേട്ടൻ, ഈ റാവൽപിണ്ടിയിലെ എം എൽ എ ആയിട്ട് പരിചയമുണ്ടോ? റാവൽപിണ്ടി എം എൽ എ? എനിക്ക് പരിചയമൊന്നുമില്ല. അല്ല, നിങ്ങൾ എം എൽ എ ആകുമ്പോ പരിചയം കാണുമല്ലോ. അല്ല, ഇപ്പൊ പരിചയം ഉണ്ടേ തന്നെ എന്താ കാര്യം? അല്ല, അവിടെ കൊച്ചച്ഛന് ഒരു 10 ഹൈഡ്രജൻ ബലൂണും അത് നിറയ്ക്കാനുള്ള കുറ്റി ഒന്നും സംഘടിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു ചേട്ടാ. അതെന്തിന്? അല്ല, ഈ കൊച്ചച്ഛൻ്റെ കയ്യിൽ പാസ്പോർട്ടും വിസയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ 10 ഹൈഡ്രജൻ ബലൂൺ ഊതി വീർപ്പിച്ച് അടുത്ത കാറ്റിന് അതിൽ തൂങ്ങി ഇങ്ങോട്ട് പോരാനാ. അതൊന്നും നടക്കുന്ന കാര്യമില്ല. നടക്കൂല. അന്നൊരു ചെറിയ ഉപകാരം ചെയ്യാം എം എൽ എക്ക്. ഒരു 10 ഹൈഡ്രജൻ ബലൂൺ എനിക്ക് മേടിച്ചു തരാമോ? അതെന്തിനാ? പാകിസ്ഥാൻകാർ കൊച്ചച്ഛനെ തല്ലിക്കൊള്ളും, ഓർഡർ തന്നവർ എന്നെയും തല്ലിക്കൊള്ളും. അതുകൊണ്ടാണ് അതിനൊന്നും ചെയ്യേട്ടാ.